ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു വെള്ളക്കറിയാണ്. ഇന്നലെ ആര് വെള്ളാപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിരുന്നു, അന്നേരം അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറിയാണിത്. 3 ഉരുളക്കിഴങ്ങും 2 ഉള്ളിയും 1 തക്കാളിയും 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും ഇതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി മുറിച്ചിട്ടെടുക്കാം. ഉള്ളിയൊന്നും നൈസായിട്ട് കട്ടിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ഒരു 3-4 പീസാക്കി ഇട്ടുകൊടുത്താൽ മതി. ഇത് ഈ ഒരു കറി എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയത്. ഇതെല്ലാം മുറിച്ചിട്ടുണ്ട്, അതിന് ഇഞ്ചി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. അധികം പൊടിയേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ഒരു ചതച്ചിട്ട് മുളകുരുള്ളിലിട്ടിട്ട് ചതച്ചെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് വേകാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തെടുത്തു. പിന്നെ ഇതിൽ 2 ഗ്രാമ്പൂവും 2 ഏലക്കായും 1 ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല, ടേസ്റ്റ് ഇഷ്ടമുള്ള ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി നല്ലോണം കുഴച്ച് വെച്ചിട്ട് ഈ കുക്കറിൽ 3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. ഇങ്ങനെ ഇത് ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് ഉടച്ചെടുക്കണം. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇത് നല്ലോണം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. ഞാൻ 1 കപ്പ് തേങ്ങയിൽ 1 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സീൻ്റെ ജാറിലടിച്ച് നന്നായി പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ. നല്ലോണം മിക്സ് ചെയ്തത് ഇപ്പൊ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഇതേ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായി തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി വന്നാൽ മതി. ഇത് കറിയെല്ലാം നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിതില് കടുക് വറുത്തിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്.
കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ചൊരു വറ്റൽ മുളകും ചേർത്തിട്ട് തീ ഓഫ് ചെയ്തോട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വെള്ളാപ്പത്തിൻ്റെ കൂടി കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.